വാർത്തകൾ ആദ്യമായി അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പുതുപുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കാൻ ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. പുഞ്ചിരിച്ചല്ലാതെ ആ മുഖം മലയാളികൾ കണ്ടിട്ടില്ല. അത്രമേൽ പ്രസന്നതയോടും നിഷ്കളങ്കതയോടുമാണ് കെ എസ് ചിത്രയെന്നും ആസ്വാദകർക്ക് മുന്നിലെത്തുന്നത്. പക്ഷെ എല്ലാ സൗഭാഗ്യങ്ങൾക്കും നടുവിൽ നിൽക്കെ തന്നെ വിധി ഒരിക്കൽ ചിത്രയെ കരയിച്ചു. മകൾ നന്ദനയെന്ന സൗഭാഗ്യത്തെ ചിത്രയിൽ നിന്നും വിധി പറിച്ചെടുത്തപ്പോൾ മലയാളിയും ഒപ്പം കരഞ്ഞു, നൊമ്പരപ്പെട്ടു. വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് ചിത്രയ്ക്കും ഭർത്താവ് വിജയ് ശങ്കറിനും മകൾ പിറന്നത്. എന്നാൽ 2011 ചിത്രയുടെ കരളും പറിച്ച് നന്ദന പോയി. ദുബായിലെ വില്ലയിൽ നീന്തൽക്കുളത്തിൽ വീണാണ് 9 വയസ്സുകാരിയായ നന്ദന മരണപ്പെട്ടത്. മകളുടെ എല്ലാ ജന്മദിനത്തിലും തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഓർമ്മകളെ ചിത്ര തിരികെ വിളിക്കാറുണ്ട്. ഇപ്പോഴിതാ നന്ദനയുടെ ഓർമ്മ ദിനത്തിൽ ഹൃദയസ്പർശിയായ കുറിപ്പ് പങ്കുവച്ചിരിക്കുകയാണ് ചിത്രം. മകളുടെ പുഞ്ചിരിക്കുന്ന ചിത്രം പങ്കുവച്ച് ചിത്രക്കുറിച്ച വാക്കുകൾ സോഷ്യൽ മീഡിയയിലും നോവ് പടർത്തുകയാണ്. മകളുടെ ഓർമ്മകൾ ഇന്നും നിധി പോലെ സൂക്ഷിക്കുകയാണെന്നും ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടെന്നും ഗായിക കുറിച്ചു. നന്ദനയുടെ വേർപാടിന്റെ 10ാം വർഷമാണിത്. നിന്റെ ജനനമായിരുന്നു ഞങ്ങൾക്ക് ജീവിതത്തിൽ ലഭിച്ച ഏറ്റവും വലിയ അനുഗ്രഹം. നിന്റെ ഓർമ്മകൾ ഞങ്ങൾക്കെന്നും നിധി പോലെയാണ്. ഞങ്ങൾക്ക് നിന്നോടുള്ള സ്നേഹം വാക്കുകൾക്കപ്പുറമാണ്. നിന്റെ ഓർമ്മകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ കൊത്തിവെച്ചിരിക്കുന്നു. അത് എന്നേക്കും നിലനിൽക്കുകയും ചെയ്യും. ഒരു വേളയെങ്കിലും നിന്നെ കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നീ ഞങ്ങൾക്ക് എത്രമാത്രം വിലപ്പെട്ടതാണെന്ന് ആ നിമിഷം ഞങ്ങൾക്ക് നിന്നോട് പറയണം. പ്രിയ നന്ദന, നിന്നെ ഒരുപാട് മിസ് ചെയ്യുന്നു. മകളുടെ ചിത്രം പങ്കുവെച്ച് കെ എസ് ചിത്ര സമൂഹമാധ്യമങ്ങളിൽ കുറിച്ചു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലേ. നന്ദി.